ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അർഷബ് എന്നോട് ചോദിക്ക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കൂന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം? എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ? എന്ത് ജോലി? കളക്ടർ. ഒരു ജോലി ഇല്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയതാ. അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഞാൻ നാട്ടെ. കാഞ്ഞിരപ്പള്ളി ചെന്ന് നിന്റെ കെട്ടിയോളോട് പറ. കെട്ടി കാഞ്ഞിരപ്പള്ളി കൊണ്ടുവന്ന് എനിക്കൊരു വിരോധം ഇല്ല, പോരുവോ? പിന്നെ ദേഷ്യം, ഇയാള് വെറുതെ എന്നെ കൊതിപ്പിക്കുക. ഈ ദേഷ്യം കണ്ട അപ്പൊ എന്റെ കൺട്രോള് പോവും. കുഞ്ഞുഞ്ഞെ കളിക്കല്ലേ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? പ്ലീസ്, നല്ല പോലീസ് അല്ലേ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെ. എന്താ, എന്താ പറ്റിയേ? ആ വൃച്ചിട്ട് തന്നെ ഇട്ടിട്ട് പോയി ഒട്ടി. സാരില്ല, അതിപ്പോ മോളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ. അമ്മ കേട്ടാ എനിക്ക് ഒന്നും ഇല്ല. ഇതെന്തോ കല്ല് കിടക്കണമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. കേട്ടില്ല? ഇതിനകത്ത് എന്തോ കല്ല് കിടക്കണമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് മത്തേ ഞാൻ പോലത്തെ പണ്ണുണ്ടെങ്കിൽ എനിക്ക് വലിയ ആന പോലത്തെ 32 പല്ല് വരട്ടെ. അത് കല്ലെ കൂടെ കടിച്ചു വട്ടം കൊടുത്തില്ല. കൂടുതലാണ് അവരുടെ എടുത്ത് കേട്ടോ. എന്നോട് പറതല പറയല്ലേ ലക്ഷ്മിയോട്. ചമ്മന്തി എടി, ഇങ്ങനത്തെ ചമ്മന്തി വെച്ചിട്ടില്ലയോ? ചമ്മന്തി പോലെ ഒരു തൈര് വന്നിയേ. ചമ്മന്തി ഇവിടെ വെച്ചാ കേട്ടാ. ചമ്മന്തി ഇവിടെ ചമ്മന്തി പോലെ കഴിഞ്ഞോ? ഇപ്പൊ പെട്ടെന്ന് ആ. ഹലോ പപ്പേ, അതെ. എന്റെ മൂക്കിന്റെ ഇവിടെ ഭയങ്കര വേദന. ഇനി മൂക്കിൽ കൂടെ പല്ലിറങ്ങുന്നതാണോ? ഇവിടുത്തെ നാട്ടുകാരെ അങ്ങനെയാ പറയണേ. എന്താന്ന് വല്ല അറിയോ പപ്പേ? നീ ഇങ്ങോട്ട് വാടാ, നിന്നെ വേഗം കെട്ടിച്ചു വിടാ. ഞാൻ ഇങ്ങോട്ട് വാ. ശരി എന്നാ, ഞാൻ നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. താലിയൊക്കെ എടുത്ത് പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ വായിക്കും പോന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ, ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. വാങ്ങിയ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്ന കല്യാണം നല്ലപോലെ കണ്ണുകൊണ്ട് മുന്നിൽ ഇരുന്ന് കണ്ടിട്ട് ഫോട്ടോ എടുക്കേണ്ട ടൈം ആകുമ്പോൾ അവന്റെ അടുത്ത് പോയിട്ട് തൊട്ടടുത്ത് പോയിട്ട് യോ എന്നോട് പോസ് കൊടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. എന്നുവെച്ചാൽ തൊട്ടപ്പുറത്ത് അവന്റെ ഭാര്യ, ഇപ്പുറത്തെ പഴയ കാമുകി, അപ്പുറത്തെ ഭാര്യ, ഇപ്പുറത്തെ പഴയ കാമുകി. ആ ആൽബം അവനെ എപ്പം മറച്ചു നോക്കുമ്പോൾ അത് കണ്ട് ഗേയിരിക്കണം. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതൽ സല്ലടാ. Hey old man, what's going on here? What's wrong with you? Hey, come on man. മോനെ, എന്റെ ആ വടിയൊന്ന് എടുക്കുവോ? ഓ അമ്മേ, അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങള് കൊറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെയൊന്നുമില്ലേ, നമ്മളൊക്കെ തന്നെ. ഡാഡമ്മ സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തോരം പഠിച്ചു? ഡാഡ പഴയ നാലാംക്ലാസ്. ടിക്ടോക്ക് തുറക്കാൻ വയ്യ. ടിക്ടോക്ക് തുറന്നോണ്ട ഇതെന്റെ സന്തൂർ അമ്മയാണ്. ഓ, എനിക്ക് അമ്മയൊക്കെ ഉണ്ട്. അത് സന്തൂറാണോ, മെഡിമിക്സ് ആണോ, രാധാസ് ആണോ, അല്ല 501 ബാർ സോപ്പ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതെന്റെ അമ്മയാണെന്ന് അറിയാം. എന്റെ സ്വന്തം പെറ്റമ്മ. ഐ ലവ് യു അമ്മ. നീ എന്ത് പറഞ്ഞു വന്നാലും അവസാനം ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്. ലവിന്റെ ലോജിക്കിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, എന്റെ ട്രക്ക് വേറെ. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ചു തുടങ്ങിയത്.
തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. പിന്നെ ചൂട് ചായ നേരെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ പറ്റുമോ? വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമാൻ താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞു. എസ് ഐ കൃഷൻ നായർ എന്റെ അച്ഛനാണ്. അനിയ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ. ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു, എത്തുപിടിയും കിട്ടുന്നില്ല, എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാധ്യം നിർത്തുന്ന അവര് തോറ്റു. അങ്ങനെ എന്താ ചോദിക്കണേ കേട്ടോ, അവൻ എന്താന്ന് വെച്ചാ കൊടുക്ക. കടിച്ചു പാതി തന്നു പൊന്നു കിണാവിൽ കണ്ണിമങ്ങാ തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുവാൻ നീ പച്ചത്തുരുത്താൻ. വിശക്കുമ്പോഴാണ് ചോറ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ചത്ത് കിടക്കുമ്പോഴല്ല ചോറ് കൊടുക്കേണ്ടത്. നിന്റെ കൂടെ പഠിക്കാ ദാമോദരൻ, അവ ഇതുവരെ കല്യാണം കഴിഞ്ഞു. എന്നാ നിങ്ങളുടെ കൂടെ തന്നെ എന്നാ ദാക്ഷായണി മരിച്ചുപോയില്ലേ? ഓ പിന്നെ നിങ്ങൾ എന്താ മരിക്കാതെ ഇങ്ങനെ കിടക്കണേ?